ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വർണലിപി കൊണ്ട് എഴുതി ചേർക്കേണ്ട പേരാണ് വീർ സവർക്കർ. യൗവനകാലം മുഴുവൻ ഇരുമഴിക്കുള്ളിൽ കഴിയേണ്ടി വന്ന ദേശസ്നേഹിയോടുള്ള ആദരവ് കാണിച്ചത് പോർട്ട്ബ്ലെയറിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിക്കൊണ്ടാണ്. മാത്രമല്ല വിമാനത്താവളത്തിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട്. പോർട്ട്ബ്ലെയറിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ വിനായക് ദാമോദർ സവർക്കർ പ്രതിമ അനാവരണം ചെയ്ത കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. എയർപോർട്ടിന് പുറത്താണ് വീർ സവർക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. പോർട്ട്ബ്ലെയറിലെ വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴിയാണ് നിർവഹിച്ചത്. ഏകദേശം 40,800 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ ടെർമിനൽ പ്രതിവർഷം 50,00,000 യാത്രക്കാരെ ഉൾക്കൊള്ളലാകും. ഒരേ സമയം 10 വിമാനങ്ങൾ നിർത്തിയിടാനുള്ള പാർക്കിംഗ് സൗകര്യവുമുണ്ട്. കടലിനെയും ദ്വീപുകളെയും ചിത്രീകരിക്കുന്ന ചിപ്പിയുടെ ആകൃതിയോട് സാമ്യമുള്ള ഘടനയാണ് ടെർമിനലിനുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുള്ള കവാടമായ പോർട്ട്ബ്ലെയർ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുതിയ ടെർമിനൽ വ്യോമഗതാഗതം വർദ്ധിപ്പിക്കുകയും മേഖലയിലെ ടൂറിസം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവഴി പ്രാദേശിക സമൂഹത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. സിഡ് ന്യൂസ്, കോഴിക്കോട്.